പങ്കെടുക്കുന്നതല്ല. ദൈവദാസി ദാസന്മാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും ക്രിസ്തയേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം പ്രശ്നങ്ങളിൽ നടുവിലുള്ള വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ്. ഞാൻ ആവർത്തിക്കട്ടെ, പ്രശ്നങ്ങളിൽ നടുവിലൂടെയുള്ള വിജയകരമായ ക്രിസ്തീയ ജീവിതം. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നാണ് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രശ്നങ്ങളിൽ നടുവിലുള്ള വിജയകരമായ ക്രിസ്തീയ ജീവിതം. പ്രൈസ് ഗോഡ്. ലേഖനത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന് തെസ്സലോനിക്ക ലേഖനം അതിന്റെ രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം, ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 40. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങൾ സ്വജാതിക്കാരാൽ അനുഭവിച്ചു. 20 വാക്യങ്ങൾ, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആർ ആകുന്നു? നിങ്ങളും അല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. 3 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് വായിച്ചത്. 1 തെസ്സലോനിക്ക 2 അധ്യായം 14 വാക്യം, 19 വാക്യം, 20 വാക്യം. 3 വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക എഴുതുന്ന ലേഖനത്തിലെ ഏറ്റവും പ്രധാന വാക്യങ്ങളാണ് ഈ 3 വാക്യങ്ങൾ. തെസ്സലോനിക്ക ലേഖനം 3 അധ്യായങ്ങൾ മാത്രമുള്ള 1 തെസ്സലോനിക്ക വളരെ പ്രാധാന്യമുള്ള ഒരു ലേഖനമാണ്. മറ്റ് ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവദാസനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ വളരെ സന്തോഷത്തോടെയാണ് എഴുതുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് അവർക്കുള്ള ബോധ്യത്തെ കുറിച്ച്, ക്രിസ്തുവിൽ അവർക്കുള്ള ധൈര്യത്തെ കുറിച്ച്, ക്രിസ്തുവിൽ അവർക്കുള്ള വിശ്വാസത്തെ കുറിച്ചൊക്കെ അനുസ്മരിച്ച് വളരെ സന്തോഷത്തോടെ മറ്റ് ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് തെസ്സലോനിക്ക ലേഖനം എഴുതി. ഞാൻ ലേഖനങ്ങളുടെ ഒക്കെ തുടക്കങ്ങൾ പരിശോധിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടു. നിങ്ങൾ കൊരിന്തിയ ലേഖനം നോക്കിയ കൊരിന്തിയ ലേഖനത്തിന്റെ പ്രൊലോഗില് അതിന്റെ തുടക്കത്തില് കൊടുത്തിരിക്കുന്നത് കൊരിന്തിയിലുള്ള ദൈവസഭ എന്ന് കൊടുത്തിരിക്കുമ്പോൾ തെസ്സലോനിക്ക ലേഖനം ആരംഭിക്കുമ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിലും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭ. അപ്പോൾ വളരെ കുറച്ചുകൂടെ ആഴമായിട്ടാണ് ആ ദൈവവുമായിട്ടുള്ളവരുടെ ബന്ധം, സഭയുടെ ആഴത്തിലുള്ള പിതാവും ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെ കുറിക്കുന്നത്. അത് 2 തെസ്സലോനിക്ക ലേഖനത്തിലും ആവർത്തിക്കുന്നുണ്ട്. ഞാനതൊരു എക്സാമ്പിളായി പറഞ്ഞു എന്നേ ഉള്ളൂ. പൗലോസിന്റെ ലേഖന പരമ്പരകളിലെ 14 വരുന്ന ലേഖനത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ലേഖനമായി തെസ്സലോനിക്ക ലേഖനം നിൽക്കുകയാണ്. ഈ ലേഖനം പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ തെസ്സലോനിക്ക സഭ ശൈശവദശയിലാണ്. സഭ ഉടലെടുത്തിട്ട് അധിക നാളുകളായിട്ടില്ല. ശൈശവദശയിലുള്ള സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. അതുകൊണ്ട് തന്നെ അവരെ ധൈര്യപ്പെടുത്തുവാൻ അവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി എഴുതിയ ലേഖനം എന്നിരിക്കെ തന്നെ അവരുടെ വിശ്വാസം, അവരുടെ പ്രത്യാശ, അവരുടെ സ്നേഹം, പീഡനത്തിന്റെ നടുവിലുള്ള അവരുടെ സഹിഷ്ണുത, ഇതൊക്കെ മറ്റു സഭകൾക്കു കൂടെ മാതൃകാപരമായി പൗലോസ് ഈ ലേഖനത്തിൽ സംസാരിക്കുന്നത്. പൗലോസ് ക്രിസ്തുനാമത്തിനു വേണ്ടി ഒത്തിരി കഷ്ടം സഹിച്ചതാ നമുക്കറിയാം. മറ്റാര് ക്രിസ്തുനാമത്തിനു വേണ്ടി കഷ്ടം സഹിച്ചതിനേക്കാളും ക്രിസ്തുനാമത്തിനു വേണ്ടി ഏറ്റവും അധികം പാടുകൾ സഹിച്ച ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. പല പ്രശ്നങ്ങൾ, പല പട്ടിണി, പല പ്രയാസം, പല പോരാട്ടങ്ങൾ, പല എതിരാളികൾ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഈ സഹിച്ച പാടുകളൊക്കെ അത് അർത്ഥവത്തായെന്നും അത് ഫലത്തിലെത്തിയെന്നും താൻ മനസ്സിലാക്കുന്നത് തന്റെ ശുശ്രൂഷയിലൂടെ ഉടലെടുക്കപ്പെട്ട തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ അതേ പ്രശ്നങ്ങളിലും അതേ പാടുകളിലും അതേ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി തികഞ്ഞവരായി തീർന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ദൈവദാസൻ ക്രിസ്തുവിന് വേണ്ടി സഹിച്ച കഷ്ടതകൾ അത് ഫലവത്തായി എന്ന് തിരിച്ചറിയുന്നത്. താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിശ്വാസികൾ അതേ പ്രതികൂലത്തിലൂടെയും അതേ പ്രശ്നത്തിലൂടെയും കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി അവർ നിൽക്കുന്നത് കണ്ടിട്ടാണ്, അവരുടെ വിശ്വാസത്തെ കണ്ടിട്ടാണ്. അത് റിജോയ്സ് സഭയ്ക്കും ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചനയായിട്ടാണ് അറിയിക്കുന്നത്. ദൈവദാസന്മാർ ലീഡർഷിപ്പിൽ നിൽക്കുന്ന
ദൈവത്തിന്റെ അഭിഷക്തന്മാർ, അവർക്ക് ദൈവനാമത്തിന് വേണ്ടി അവർ ഏറ്റെടുത്ത നിന്ന, അവർ സഹിച്ച പ്രയാസങ്ങൾ, അത് നന്നായി, അത് സാരമില്ല, അത് ഏറ്റവും ഗുണകരമായി എന്ന് മനസ്സിലാക്കുന്നത് സഭയിലെ വിശ്വാസികൾ അതേ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെടുക്കുന്ന ശക്തമായ ക്രിസ്തുവിലുള്ള ചില നിലപാടുകളെ കണ്ടിട്ടാണ്. അത് നമ്മുടെ സഭയ്ക്കും ഉണ്ടാകുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. ഇനിയും രണ്ടാം അധ്യായം ക്രിസ്തുവിന് വേണ്ടി സഹിച്ച കഷ്ടതകളുടെ അനുസ്മരണമാണ് രണ്ടാമത്തെ അധ്യായം. പക്ഷെ ഇതിനുവേണ്ടി അല്ല ഈ ലേഖനം എഴുതിയത്, ഇത് പ്രസ്താവിക്കാൻ വേണ്ടി അല്ല ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം എഴുതിയതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോഴാണ്. എന്താണ് ഇവിടുത്തെ വിഷയം? ക്രിസ്തുവിന്റെ ഇമിനന്റ് റിട്ടേൺ, പെട്ടെന്നുള്ള ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരുന്നവരാണ് തെസലോനിക്ക സഭയിലെ വിശ്വാസികൾ. നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലുള്ള വിശ്വാസികളെല്ലാം ഇമിനന്റ് റിട്ടേണിൽ കാത്തിരുന്നവരാണ്. കർത്താവ് വേഗത്തിൽ വരും, വേഗത്തിൽ മടങ്ങി വരും. എന്താ നമ്മളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ചിലരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ആത്മമണവാളനായ കർത്താവിന്റെ വരവ് സംഭവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹലോ, നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? അമേൻ. നമ്മളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ കർത്താവിന്റെ വരവുണ്ടാകും. അതിന്റെ ആ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിന്റെ അനന്തര ഫലങ്ങൾ, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരേ സത്യമുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് സമാഗതമായി. അങ്ങനെ വളരെ വേഗത്തിൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഉണ്ടാകുമെന്ന് ഇമിനന്റ് റിട്ടേണിൽ ഉറച്ചു വിശ്വസിച്ചവരായിരുന്നു തെസലോനിക്ക സഭയിലെ വിശ്വാസികൾ. എന്നാൽ എന്താ സംഭവിച്ച? പൊടുന്നനവേ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ മരിക്കപ്പെടുവാനിടയായി. അവർ വിചാരിച്ചത് എല്ലാവരും മരിക്കുന്നതിന് മുൻപ് എല്ലാവരുടെയും ജീവിത കാലഘട്ടത്തിൽ തന്നെ കർത്താവ് തിരിച്ചു വരും. എന്നാൽ പൊടുന്നനവേ ആകസ്മികമായി അവരുടെ നടുവിലുള്ള ചിലരുടെ മരണം സംഭവിക്കപ്പെട്ടപ്പോൾ മരിച്ചവരുടെ ഭാവിയെ കുറിച്ച് അവരുടെ മനസ്സിൽ സന്ദേഹങ്ങൾ ഉണ്ടായി. മരിച്ചവരുടെ അടുത്ത ജീവിതത്തെ കുറിച്ച് അവരുടെ നടുവിൽ സന്ദേഹമുണ്ടായി. അവരുടെ അനന്തര ഭാവിയെ കുറിച്ച് ചില സംശയങ്ങൾ അവരുടെ മനസ്സിൽ വന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ സഭയിലുള്ള വിശ്വാസികളുടെ മനസ്സുകളിൽ ഇടം പിടിച്ചു. ഇത് നിവാരണം ചെയ്യേണ്ടത്, ഈ സംശയങ്ങളെ ദൂരീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവരുടെ ഭാവിയെക്കുറിച്ച്, ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ള ആ ബോധ്യത്തെ അവർക്ക് നൽകിക്കൊടുക്കണം എന്നും ആഗ്രഹിച്ച് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതിയ. അതെങ്ങനെ തിരിച്ചറിയാം? നാലാം അധ്യായം 13 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച്, കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കരോട് ഇടപെടുകയാണ്, തെസലോനിക്കരോട് സംസാരിക്കുകയാണ്. കർത്താവിന്റെ വരവ് സമാഗതമായെന്നും അതിൽ വിശ്വസിച്ചു നിൽക്കുന്നവർ, ജീവനോടെ ശേഷിക്കുന്നവർ, അവന്റെ കാഹള ധ്വനി സമയത്ത് നമ്മൾ ജീവനുള്ളവരായി എടുക്കപ്പെടുമെന്നുള്ള അതിശക്തമായ പ്രത്യാശയുടെ സന്ദേശം 4:13 തൊട്ടുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് നൽകി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ലേഖനം എഴുതിയത്. ഇനി ലേഖനത്തിന്റെ ആരംഭത്തിലേക്ക് വരാം. വളരെ സിസ്റ്റമാറ്റിക്കായി തയ്യാറാക്കിയ ഒരു ലേഖനമായി ഇത്. ഉദ്ദേശം എന്താണെന്ന് വെളിവാകുന്നത് 4:13 തൊട്ടാണെങ്കിലും ആ ഉദ്ദേശത്തെ അത് പ്രസ്താവിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ വളരെ അടുക്കോടെ ചിട്ടയോടുകൂടെ തെസലോനിക്ക സഭയോട് വളരെ വ്യക്തിപരമായി ദൈവദാസനായ പൗലോസ് സംസാരിക്കുന്നുണ്ട്. 1:13 നമ്മൾ കടന്നു വരുമ്പോൾ 1:13 അതിന്റെ 2-3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 1:2-3 വാക്യങ്ങൾ വളരെ വിലപിടിപ്പുള്ള വാക്യമാണ്. അവിടെ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, 3 പ്രധാനപ്പെട്ട പദങ്ങളുടെ ഉപയോഗം. എന്താണ് എഴുതിയിരിക്കുന്നത്? അതിന്റെ 2 ഒന്ന്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹ പ്രയത്നം. ഇനി 3 വാക്യം, പ്രത്യാശയുടെ സ്ഥിരത. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ, യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും അവനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. 3 കാര്യങ്ങൾ, 1 ഫെയ്ത്ത്, 2 ലവ് ആൻഡ് ഹോപ്പ്. പക്ഷെ ഈ 3 സിമ്പിളായ പദങ്ങളല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ നന്നായി അതിനെ വിശേഷിപ്പിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കേവലം ഫെയ്ത്ത്, ലവ് ആൻഡ് ഹോപ്പ് എന്ന് പറയുന്നതിന് പകരം വർക്ക് ഓഫ് ഫെയ്ത്ത്, ലേബർ ഓഫ് ലവ് and patience of hope. 3 പ്രധാന വിഷയങ്ങൾ.
ഈ ഒരു വിശ്വാസിക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് സ്നേഹം വേണം, വിശ്വാസം വേണം, പ്രത്യാശ വേണം. ഇന്ന് എല്ലാവരോടും സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ടെന്ന് പറയും, വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ടെന്ന് പറയും, പ്രത്യാശയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യാശയുണ്ടെന്ന് പറയും. പക്ഷേ കർത്താവിന്റെ ആത്മാവ് തെസ്സലോനിക്കരിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവിശേഷം കേവലം സ്നേഹമല്ല, കേവലം വിശ്വാസമല്ല, കേവലം പ്രത്യാശയല്ല, അവർ വിശ്വാസത്തിന്റെ വേല. അവിടെ കൊടുത്തിരിക്കുന്ന പദം നോക്കിയേ, വർക്ക് ഓഫ് ഫെയ്ത്ത്, ഫെയ്ത്തിനു വേണ്ടിയുള്ള വർക്ക്. ഒന്നുകൂടെ പറഞ്ഞാൽ ഫെയ്ത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി, വിശ്വാസത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള വർക്ക്, അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള വേല. ഇത് രണ്ടും പ്രാധാന്യമുള്ളതാണ്. ഒരുവന്റെ വിശ്വാസം നിറപടിയായി നിലനിൽക്കപ്പെടേണ്ടതിന് പ്രതികൂലത്തിന്റെ നടുവിൽ തളർന്നു പോകാതെ, പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷീണിച്ചു പോകാതെ വിശ്വാസം എന്നും കോൺസ്റ്റന്റ് ആയി നിൽക്കപ്പെടേണ്ടത് ഒരു വിഷയമാണ്. ഈ മഹാവ്യാധി കാലഘട്ടത്തില് ഈ COVID-19 വരുത്തി വെച്ച പ്രശ്നങ്ങൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. സാധാരണ വിശ്വാസികളെയും ദൈവത്തിന്റെ ദാസന്മാരെയും, ബിസിനസ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ സാധാരണ ജോലിക്കാർ, വീട്ടമ്മമാർ, എന്തിനേറെ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ഇത് ബാധിക്കപ്പെടാത്തവരാരുമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിശ്വാസം അത് എങ്ങനെ നിലനിൽക്കുന്നു എന്ന് സ്വയശോധന കഴിക്കേണ്ടുന്ന കാലമാണിത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കരിൽ കണ്ട ഗുണം അവരുടെ വിശ്വാസത്തിന്റെ വേല, അവർ ചെയ്ത വേലകൾ വിശ്വാസത്തോടെയായിരുന്നു. ആമേൻ. വിശ്വാസത്തിന്റെ വേല അവരുടെ മുഖമുദ്രയായിരുന്നു, അവരുടെ ഐഡന്റിറ്റി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഈ പകൽക്കാലം, ഈ വെള്ളിയാഴ്ച സഭാരാധനയായി ഇങ്ങനെ ഓൺലൈനിൽ ആയിരിക്കുമ്പോൾ ദൈവമക്കൾ ഒന്ന് ശോധന കഴിക്കേണ്ടുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുവാൻ വിശ്വാസത്തിന്റെ വേല അത് സുസ്ഥിരമാണോ, അത് നിങ്ങൾക്കുണ്ടോ, അത് അവരവരെ തന്നെ ശോധന ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തത്, ആ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലേബർ എന്ന പദമാ, ലേബർ ഓഫ് ലവ്. അവൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു പദപ്രയോഗമാണ് ലേബർ. കഠിനമായ വേദന സഹിച്ചുള്ള സ്നേഹം നിലനിർത്താൻ ഒരു പരിശ്രമം. ഹലോ, സ്നേഹം നിലനിർത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അവർക്ക് സ്നേഹമുണ്ട്, അതിലേറെ സ്നേഹം നിലനിർത്താൻ വേണ്ടി അവർ യത്നിച്ചവരാണ്. ഭവനത്തിൽ സ്നേഹം നിലനിർത്താൻ, തമ്മിൽ തമ്മിൽ സ്നേഹം നിലനിർത്താൻ, സഭാന്തരീക്ഷത്തിൽ സ്നേഹം നിലനിർത്താൻ, സഹോദരങ്ങളോടുള്ള സ്നേഹം നിലനിർത്താൻ, സമുദായത്തോടുള്ള സ്നേഹം നിലനിർത്താൻ, എന്നെ ശ്രദ്ധിച്ചേ, എന്തിനേറെ ദൈവവുമായിട്ടുള്ള സ്നേഹം നിലനിർത്താൻ അവർ ലേബർ ചെയ്തവരാണ്. ഹല്ലേലൂയ. അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ വചനം കേൾക്കുന്ന എന്റെയും നിങ്ങളുടെയും മുന്നിൽ നിൽക്കപ്പെടുന്നത്. നിങ്ങൾ സ്നേഹം നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണോ, അതോ പോയാൽ പോട്ടെ എന്ന് പറഞ്ഞ് എടുക്കുന്നത്? സ്നേഹം നിലനിർത്തണം. ദൈവമേ, പൈതലിന് ദൈവത്തോടുള്ള സ്നേഹം നിലനിർത്താൻ ഒരു പരിശ്രമം വേണം. അതത്ര ലളിതമായ കാര്യമല്ല. എല്ലാവർക്കും സ്നേഹമുണ്ട്. സ്നേഹം നിലനിർത്തുവാൻ നിങ്ങൾ എങ്ങനെ പരിശ്രമിക്കുന്നുണ്ട്? സഹോദരങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ എങ്ങനെ നിലനിർത്തുന്നുണ്ട്? ദൈവദാസനോടുള്ള സ്നേഹം നിങ്ങൾ എങ്ങനെ നിലനിർത്തുന്നുണ്ട്? സഭയോട്, സഭയിലെ മിനിസ്ട്രിയോട് നിങ്ങൾ എങ്ങനെ സ്നേഹം നിലനിർത്തുന്നുണ്ട്? എന്തിനേറെ ക്രിസ്തീയ അനുഭവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയുണ്ട്? ആ സ്നേഹം നിലനിർത്തുവാൻ ഒരു പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത്യാപൽ ഘട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽപ്പാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരുവാനിടയാകും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. മൂന്നാമത്തെ, അവരുടെ മുഖമുദ്ര, അവരുടെ ഐഡന്റിറ്റി. ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഐഡന്റിറ്റി എന്താണ്? പ്രത്യാശയുടെ സ്ഥിരത. സാധാരണ നമ്മളെല്ലാം നമ്മളുടെ സംഭാഷണത്തിൽ പറയുന്ന സഹോദര പ്രത്യാശയുണ്ടോ, സഹോദരി പ്രത്യാശയുണ്ടോ, ഈ ചോദ്യമേ ഉള്ളൂ. പക്ഷേ പ്രത്യാശ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല കാര്യം. പ്രത്യാശയിൽ സ്ഥിരതയുണ്ടോ? ഇവിടെ കൊടുത്തിരിക്കുന്നത് പേഷ്യൻസ് ഓഫ് ഹോപ്പ് എന്നാണ് ട്രാൻസ്ലേഷൻ. കുറച്ചുകൂടെ ആഴമായി പറഞ്ഞാൽ കൺസിസ്റ്റൻസി.
കൺസിസ്റ്റൻസി ഇൻ ഹോപ്പ് ഹല്ലേലൂയ അത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രത്യാശയിലുള്ള സ്ഥിരത ആമേൻ 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 ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പ്രത്യാശയല്ല ശ്രദ്ധിക്കണേ മഹാവ്യാധി കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രത്യാശ എങ്ങനെ ഇരിക്കുന്നു അത് കോൺസ്റ്റന്റ് ആണോ അതോ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടോ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡേ ബൈ ഡേ ഇയർ ബൈ ഇയർ നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുന്നുണ്ടോ അതോ കുറയുന്നുണ്ടോ പ്രശ്നം വന്നപ്പോ പ്രത്യാശ പോയോ വ്യാധി അറിയപ്പെടാത്ത നേരത്ത് നിങ്ങൾ ചിന്തിച്ചതുപോലുമല്ല ഇങ്ങനെ ഒരു വ്യാധി ഉണ്ടാകുമെന്ന് അത് വന്നപ്പോൾ നിങ്ങളുടെ പ്രത്യാശ കുറഞ്ഞോ അതോ കൂടിയോ ആമേൻ 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 ഇങ്ങനൊരു പ്രോബ്ലം എഡ്യൂക്കേഷനിൽ വരുമെന്ന് ചിന്തിച്ചില്ല മൈഡിയർ ഫ്രണ്ട്സ് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രത്യാശ കുറഞ്ഞോ കൂടിയോ ദൈവദാസന്മാരെ സഭകൾ പൂട്ടപ്പെടുമെന്ന് ഒരുമിച്ചുള്ള ഫെലോഷിപ്പുകൾ നഷ്ടപ്പെടുമെന്ന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും കരുതിയില്ല ഒരു മുന്നറി വന്ന പ്രതികൂലം ഈ പ്രതികൂലം വന്നപ്പോൾ പ്രിയ പാസ്റ്റർ പ്രിയ ദൈവദാസനെ പ്രിയ ദൈവദാസിയെ നിങ്ങളുടെ ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ അളവ് എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുവാൻ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടോ ഖത്തറിലുള്ള മറ്റു സഭകൾ വെച്ച് കമ്പയർ ചെയ്തിട്ട് ദൈവാത്മാവിന് പറയാൻ കഴിയുമോ റിജോയ്സ് ഫെലോഷിപ്പ് അവർ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തിപരമായും സഭയോടും ദൂതുകളായിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഒരിടത്തിരിക്കുകയല്ല ഞാൻ നിങ്ങളുടെ തലയിൽ കൈവെക്കേണ്ടത് ആവശ്യമില്ല ഇന്നയാളോടുള്ള ദൂതെന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങളത് വിശ്വാസത്തോടെ ഏറ്റെടുക്കും പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക നിങ്ങളുടെ പ്രത്യാശയുടെ കൺസിസ്റ്റൻസി ലെവൽ അതെങ്ങനെ ഇരിക്കുന്നു അത് കോൺസ്റ്റന്റ് ആയി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ അത് ഇൻക്രീസ് ചെയ്യാതെ അത് ഡിക്രീസ് ചെയ്യുന്ന ഒരു അനുഭവമാണെങ്കിൽ മടങ്ങി വരവ് ആവശ്യമാണെന്ന് വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ് തെസലോനിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി അതായിരുന്നു തെസലോനിക്ക സഭ പൗലോസ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ ലേഖനം നന്നായി നമ്മൾ പഠിക്കണം തെസലോനിക്ക സഭ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിശുദ്ധാത്മാവിനാൽ പൗലോസ് കാണാനുള്ള റീസൺ അതാണ് ഈ തെസലോനിക്ക സഭയെ കാട്ടി നല്ലതെന്ന് ആകെ പറഞ്ഞത് ബരോവക്കാർ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ബരോവക്കാരെ കുറിച്ച് മാത്രം പറഞ്ഞു അതല്ലാതെ മറ്റെല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബരോവക്കാരെ കുറിച്ച് പറഞ്ഞതും തെസലോനിക്കാരെ കുറിച്ച് പറഞ്ഞതും അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം അത് നമ്മുടെ ചിന്താഭാഗമാണ് അതിലേക്ക് നമ്മൾ കടന്നു വരുവാൻ പോകുകയാണ് പക്ഷെ ഈ ക്വാളിറ്റീസ് ഒരു ദൈവസഭയെ കുറിച്ച് ഒരു ഫെലോഷിപ്പിനെ കുറിച്ച് ഒരു ദൈവ പൈതന്റെ കുടുംബത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന മുഖമുദ്രകളാണ് ആമേൻ തെസലോനിക്ക സഭയിൽ അത് പൗലോസ് കണ്ടപ്പോൾ അടുത്ത വാക്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായി എനിക്ക് തോന്നിയത് അതിന്റെ അടുത്ത വാക്യത്തിൽ 14 വാക്യം നിങ്ങൾ നോക്കിയേ ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എത്ര മനോഹരമായ വാക്യമാണ് ഒന്നുകൂടെ നോക്കിയ 4 വാക്യം ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു ഒരു ദൈവദാസൻ ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ ഒരു അഭിഷക്തൻ ഒരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ആപ്ലിക്കേഷൻ ആൻഡ് സപ്ലിക്കേഷൻ ഹലോ മനസ്സിലായോ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ 24 hours അല്ലെങ്കിൽ എവ്രിഡേ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉള്ളി ആപ്ലിക്കേഷൻ ആൻഡ് സപ്ലിക്കേഷൻ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ആ സഹോദരിക്ക് വിടുതൽ കൊടുക്കണമേ ആ സഹോദരന് വഴി തുറക്കണമേ അവരുടെ കുഞ്ഞിന് നല്ലൊരു ഭാവി കൊടുക്കണമേ അവർക്ക് നല്ല അനുഗ്രഹത്തെ കൊടുക്കണം അയ്യോ അവർ വളരെ പ്രയാസത്തിലാണല്ലോ ദൈവമേ നീ ഒരു വഴി തുറന്നവരെ സഹായിക്കണമേ ഉള്ളി ആപ്ലിക്കേഷൻ ആൻഡ് ഉള്ളി സപ്ലിക്കേഷൻ പക്ഷെ ചില കുടുംബങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകണം അങ്ങനെ ആകണം ആപ്ലിക്കേഷനേക്കാൾ സപ്ലിക്കേഷനേക്കാൾ റെക്കമെൻഡേഷൻ ഉണ്ടാകണം അപ്പോസ്തലനായ പൗലോസ് ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ആമേൻ 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 സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യാൻ വകയുണ്ട്
പൗലോസിനെ തെസലോനിക്ക സഭയെ കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. പ്രിയ പാസ്റ്റർ, ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവർ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ബ്രദർ സിസ്റ്റർ നിങ്ങൾ ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ രക്ഷയിലേക്ക് കൊണ്ടുവന്ന കുടുംബത്തെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ വക വേണം. കർത്താവേ, ആ കുടുംബത്തെ കുറിച്ച് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. ഇനി മഹാവ്യാധി കാലഘട്ടത്തിൽ കർത്താവ് അവരുടെ ജോലിയൊക്കെ പോയി, പ്രശ്നമൊക്കെ സംഭവിച്ചു, പക്ഷേ കർത്താവേ സഭയെ കുറിച്ചുള്ള അവരുടെ എരിവ്, ഓ അതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ്മകളെ കുറിച്ചുള്ള അവരുടെ ദാഹം, യേശുവേ ഞാൻ അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ മകൻ ഇതുവരെ ഒരു വഴി തോന്നിട്ടില്ല, എങ്കിലും കർത്താവിന്റെ കാര്യത്തിൽ അവനുള്ള ഉത്സാഹത്തെ കുറിച്ച് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ആ മകളുടെ അടുത്ത കാര്യം എന്താണെന്ന് ഒരു പിടിയില്ല, പക്ഷെ അവൾക്ക് കർത്താവിനോടുള്ള സ്നേഹം, കർത്താവേ അത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ പ്രിയ ബ്രദർ സിസ്റ്റർ? ദൈവദാസന്മാർ നമുക്ക് വേണ്ടി ജാഗരിക്കപ്പെടുമ്പോൾ സ്തോത്രം ചെയ്യാൻ വക വേണം. അപ്ലിക്കേഷനും സപ്ലിക്കേഷനും മാത്രമാകരുത്, റെക്കമെൻഡേഷൻ. സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡേഷനാ. എന്താണ്? ആമേൻ. അവൻ അത് ചെയ്തു കൊടുക്കാൻ യോഗ്യനാണ്. ഹലോ, ശതാധിപന്റെ ദാസന്മാർ ദാസന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ മൂപ്പന്മാർ, യഹൂദന്മാരുടെ മൂപ്പന്മാർ ആ ശതാധിപന്റെ ദാസന് സൗഖ്യം കൊടുക്കാൻ വേണ്ടി യേശുവിനോട് റെക്കമെൻഡ് ചെയ്തു. എന്താ പറഞ്ഞേ? നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ. സ്തോത്രം, സ്തോത്രം. ചില കുടുംബങ്ങളിൽ വിടുതൽ സ്തോത്രത്തിലൂടെ സംഭവിക്കാൻ പോകയാ. ദൈവദാസന്മാർ ചിലത് ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അത്ഭുതം നടക്കും. അവർ ദൈവനാമത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തികളെ ഓർത്തിട്ട് ഒരു രണ്ടു വാക്കിൽ സ്തോത്രം, സ്തോത്രം എന്ന് പറയുമ്പോൾ തന്നെ വിടുതൽ സംഭവിക്കപ്പെടും. യെസ്, ഈ കൂട്ടത്തിൽ തന്നെ നടക്കാൻ പോകയാ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചില കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ ഇടവേണം. അപ്പൊ അവരവരെ തന്നെ ശോധനയാണ്. അയ്യോ കർത്താവേ, എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ സ്തോത്രം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ചിലർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സ്തോത്രം ചെയ്യാൻ എന്തെങ്കിലും വകയുണ്ടോ? അത് അവരവരെ തന്നെ ശോധന ചെയ്യണം. ദൈവനാമത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവർത്തികൾ വ്യർത്ഥമല്ല, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല, വിശ്വാസത്തിന്റെ വേര വെറുതെ അല്ല, നിങ്ങളുടെ സ്നേഹ പ്രയത്നം വ്യർത്ഥമല്ല, നിങ്ങളുടെ പ്രത്യാശയുടെ സ്ഥിരത ബ്രദർ സിസ്റ്റർ വ്യർത്ഥമല്ല. നിങ്ങൾ അത്യാവൽ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നത് അതൊരു വലിയ റെക്കമെൻഡേഷൻ ആകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സഭയിലെ വിശ്വാസികളിൽ സംഭവിക്കപ്പെടട്ടെ. ഞാൻ ആത്മാവിൽ അത് ദൂതായി ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. ഹല്ലേലൂയ. തെസലോനിക്ക സഭയെ കുറിച്ച് പൗലോസ് ആ സ്തോത്രം ചെയ്തു. അങ്ങനെ ഒരു യോഗ്യത തെസലോനിക്ക സഭയ്ക്കുണ്ടായിരുന്നു. ഇനി ഞാൻ മുന്നോട്ട് വേഗത്തിൽ പോകട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ സിസ്റ്റമാറ്റിക്. അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിലുണ്ട്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. നാലാം വാക്യത്തിന്റെ അവസാനം, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ആരോടാ പറയുന്നത്? തെസലോനിക്കയിലുള്ള വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. എന്താണ് തെസലോനിക്ക സഭയുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത? എന്താ അതിവിടെ പറയാൻ കാരണം? ജനം കഷ്ടത്തിൽ, ജനം കൺഫ്യൂസ്ഡ് ആയ സിറ്റുവേഷനിൽ, വരും കാലത്തെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെ കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച്, മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് ഒക്കെ ചിന്താഭാരത്താൽ കലങ്ങിയിരിക്കുമ്പോൾ പൗലോസ് പറയുക, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. എന്താണ് തെസലോനിക്ക സഭയുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത? റോമൻ പ്രവിശ്യയുടെ, മക്കെദോനിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു തെസലോനിക്ക. നമുക്കറിയാം റോമൻ പ്രവിശ്യയിലെ മക്കെദോനിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തെസലോനിക്ക. സമ്പന്നമായ ദേശം, വാണിജ്യപരമായും സാമുദായികപരമായി സാമൂഹികപരമായി പൊളിറ്റിക്കലി എല്ലാം സ്ട്രോങ് ഹോൾഡ് ആയ ഏറ്റവും സമൃദ്ധമായ പട്ടണമായിരുന്നു തെസലോനിക്ക. അവിടെയുള്ള വിശ്വാസികളാണിവർ. അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ ഏകദൈവ വിശ്വാസം, യഹൂദ ക്രിസ്ത്യാനികളുടെ ഏകദൈവ വിശ്വാസത്തോടുള്ള അവരുടെ ആഭിമുഖ്യം അവരെ ഹടാതെ ആകർഷിച്ച് അവർ വില കൊടുത്ത് വിശ്വാസത്തിൽ വന്നവരാണ്. അവർ സമ്പന്നരായിരുന്നു, അവർ സമുദായത്തിൽ ശ്രേഷ്ഠരായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, ഇത് പേഴ്സണൽ ദൂതായിട്ട് നിങ്ങൾ അംഗീകരിക്കണം.
തെസലോനിക്ക സഭയിലെ വിശ്വാസികൾ സമ്പന്നരായിരുന്നു. ബഹുവിധമായ ആ അനുഭവങ്ങളിൽ അവർ ശ്രേഷ്ഠരായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ ക്രിസ്തുവിനെ കണ്ടത് ദാരിദ്ര്യത്താലല്ല, ദാരിദ്ര്യം വന്നതുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ വന്നവരല്ലവർ. ഹലോ, സമുദായത്തിൽ എല്ലാവരും റിജക്ട് ചെയ്ത കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എങ്കിൽ പിന്നെ കർത്താവിനെ തേടാം എന്ന് പറഞ്ഞ് ദൈവത്തെ തേടിയവരല്ല. രോഗശാന്തി കണ്ടോണ്ട് അത്ഭുതത്തിലൂടെ ദൈവത്തിങ്കലേക്ക് വന്നവരല്ല. പിന്നെ ഇവരെങ്ങനെ വന്നു? വില കൊടുത്ത് വിശ്വാസത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച ക്രിസ്തു വിശ്വാസികളായവരായവർ. ആമേൻ. കഷ്ടത വന്നതുകൊണ്ട് ക്രിസ്ത്യാനിയായതവരല്ല, പിന്നെയോ ക്രിസ്ത്യാനിയായി തീർന്നത് കൊണ്ട് കഷ്ടം അനുഭവിച്ചവരാ തെസലോനിക്കർ. ആ അതാണ് അവരുടെ തിരഞ്ഞെടുപ്പ്. ഒരു ദൈവ പൈതലായത് കൊണ്ട്, ദൈവ മക്കളായത് കൊണ്ട് ആരും അനുഭവിക്കാത്ത കഷ്ടം സഹിച്ചവരാണ് തെസലോനിക്കർ. അത് തന്നെയായി വായിച്ച ഒന്ന് തെസലോനിക്കർ 2:14 ബി പാർട്ട്. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങൾ സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. നിന്ന സഹിച്ചു, പരിഹാസം സഹിച്ചു, കഷ്ടത സഹിച്ചു, ഏഷണി സഹിച്ചു, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിച്ചു. അതിനർത്ഥം ദൈവത്തെ അറിഞ്ഞതിന് ശേഷം അറിഞ്ഞതുകൊണ്ട് കഷ്ടത സഹിച്ചവരാ, വില കൊടുത്ത് വിശ്വാസികളായവരാ. ബ്രദർ സിസ്റ്റർ, നിങ്ങൾ വില കൊടുത്ത് വിശ്വാസികളായവരാണ്. നിങ്ങളുടെ കുടുംബം കർത്താവിന്റെ വിശ്വാസത്തിലേക്ക് വരുവാൻ വില കൊടുത്തവരാണ്. അമേൻ, 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 അമേൻ. അതുകൊണ്ട് എന്താ, കഷ്ടത്തിൽ കുലുങ്ങരുത്, പ്രശ്നത്തിൽ കുലുങ്ങരുത്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. ബഹു കഷ്ടം വന്നാലും നിങ്ങൾ കലങ്ങിപ്പോകരുത്. ഇന്ന് ഈ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ സങ്കീർണമായ പല പ്രശ്നത്തോടെയായിരിക്കുന്നത് അല്ലെ? ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണൽ വിഷയമാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, സഭയുടെ വിഷയമാകാം, മിനിസ്ട്രിയുടെ വിഷയമാകാം, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വിഷയമാകാം, നിങ്ങളുടെ കമ്പനിയിലെ വിഷയമാകാം. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഓരോരുത്തരോടും പറയുന്നു, ബഹു കഷ്ടങ്ങളുടെ നടുവിൽ കുലുങ്ങരുത്, തിരഞ്ഞെടുപ്പിനെ ഓർത്തുകൊള്ളണം. യേശുവിന്റെ നാമത്തിൽ. ഇനിയും 1:6 വാക്യം നോക്കിയേ, അതിമനോഹരാണ്, എന്നെ വളരെ ചലഞ്ച് ചെയ്തതാണ്. ഇന്ന് റിജോയിസ് ഫെലോഷിപ്പിനോട് പരിശുദ്ധാത്മാവിനെ സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൂതും അത് തന്നെയാണ്. 6 ശ്രദ്ധിക്കൂ, എന്താണ് 6 കൊടുത്തിരിക്കുന്നത്? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും ബഹുകഷ്ടം സഹിക്കേണ്ടി പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ബഹു കഷ്ടം അവർ സഹിച്ചു, പലവിധ പ്രശ്നം സഹിച്ചു, പലവിധ പോരാട്ടം സഹിച്ചു, പലവിധ വെല്ലുവിളികൾ സഹിച്ചു. അങ്ങനെ ഒരു കാലഘട്ടത്തിലും അവർ വചനത്തെ എന്തോ ചെയ്തു, കൈക്കൊണ്ടു. എങ്ങനെയാ? സന്തോഷത്തോടെ. അങ്ങനെയാണോ? അല്ല, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. വാ, ആ ഓരോ ടേമും ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചു നോക്കിയേ, അതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും. ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ, ബ്രദർ സിസ്റ്റർ, കുടുംബത്തിൽ ഒരു കുഴപ്പവും ഇല്ല, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളുടെ പഠനത്തിൽ ഒരു പോരാട്ടവും ഇല്ല, ജോലിയിൽ ഒരു പ്രശ്നവും ഇല്ല, ശരീര ഹെൽത്തിയാണ്, ഒരു പ്രതികൂലവും ഇല്ല, അങ്ങനെ പറയുമ്പോൾ വചനം കേൾക്കുന്നത് ലാഘവത്വത്തോടെ വചനം കേൾക്കാൻ പറ്റും. അത് ഈസിയാ, അത് വളരെ സന്തോഷം, കേൾക്കുന്നതിനൊക്കെ സ്വത്വം പറയാൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ അതിസങ്കീർണമായ കഷ്ടത്തിലൂടെ പോകുമ്പോൾ ഈ കാലഘട്ടം വെളിപ്പെടുത്തുന്നത് അതാ. കഴിഞ്ഞ 7 അല്ലെങ്കിൽ അതിലപ്പുറമായ കാലഘട്ടം നമ്മൾക്ക് 8 വെളിപ്പെടുത്തി തരുന്നത് അതിസങ്കീർണമായ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ, ബ്രദർ, നിങ്ങൾ എങ്ങനെയാണ് വചനം കൈക്കൊണ്ടത്? ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾ ഏറെ വചനം കേട്ടവരാ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. സഭകൾ ഭാഗ്യമുള്ള സഭകളാ, സഭകൾ പൂട്ടപ്പെട്ടെങ്കിലും എന്നെ പോലുള്ള ഞങ്ങൾ ചെറിയ ദൈവദാസന്മാർ, നിങ്ങൾ വലിയ ദൈവദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആമേൻ. അങ്ങനെ ഒരു സാഹചര്യം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പൊ വചന യഥേഷ്ടം കേൾക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കർത്താവ് ഒരുക്കി തന്നു ഈ കോവിഡ് കാലഘട്ടത്തിലും. ആമേൻ. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് വചനത്തെ റിസീവ് ചെയ്തത്? അയ്യോ, ഇത് കേൾക്കേണ്ടി വന്നല്ലോ, അയ്യോ കൂട്ടായ്മ പോകേണ്ടി വന്നല്ലോ, അല്ലെ പാസ്റ്റർ ചോദിക്കത്തില്ലേ ഞാൻ എന്താ ജോയിൻ ചെയ്യാഞ്ഞെന്ന്, പാസ്റ്റർ ചോദിക്കത്തില്ലേ എന്താ വീഡിയോ ഓൺ ചെയ്യാഞ്ഞെന്ന്,
അങ്ങനെ അങ്ങനെ സങ്കടപ്പെട്ട് മീറ്റിംഗിൽ കയറി വചനം കേട്ടവരല്ല നമ്മൾ. വചനത്തെ സന്തോഷത്തോടെ റിസീവ് ചെയ്യണം. അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. അവിടെ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. എന്നെ ആ പദമാ എന്നെ ഇഷ്ടപ്പെടുത്തിയത്. പ്രിയ ദൈവദാസന്മാരെ, പ്രിയ പാസ്റ്റർ, പ്രിയ സഹോദരങ്ങളെ, കഷ്ടത്തിലിരിക്കുമ്പോൾ വചനം സന്തോഷത്തോടെ റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാ അല്ലേ? ആണ്. അതിച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ ഏത് സങ്കീർണ പ്രശ്നമാണെങ്കിലും, ഏത് സങ്കീർണമായ രോഗമാണെങ്കിലും, ഏത് സങ്കീർണമായ പ്രതികൂലമാണെങ്കിലും, ഏത് സങ്കീർണമായ ചുറ്റുപാടാണെങ്കിലും, നീ കേൾക്കപ്പെടുന്ന വചനത്തെ സന്തോഷത്തോടെ റിസീവ് ചെയ്യാൻ കഴിയും. അത് തെസ്സലോനിക്ക സഭയുടെ മുഖമുദ്രയായിരുന്നു. റിജോയ്സ് സഭയെ കുറിച്ച്, റിജോയ്സ് ഫെലോഷിപ്പിനെ കുറിച്ച് പേരുപോലെ സന്തോഷത്തോടെ വചനത്തെ റിസീവ് ചെയ്യണം. എന്താ ഈ റിജോയ്സ് ഫെലോഷിപ്പ് എന്ന അർത്ഥം എന്താണ്? അത് പ്രശ്നം ഉള്ളപ്പോഴും സന്തോഷം, രോഗം വരുമ്പോഴും സന്തോഷം, വഴി അടയുമ്പോഴും സന്തോഷം. എങ്കിലും ഏതു കാര്യത്തിലും സന്തോഷം. വചനത്തെ അവർ ബഹു കഷ്ടത്തിന്റെ നടുവിൽ ബഹു സന്തോഷത്തോടെ റിസീവ് ചെയ്തു. സിസ്റ്റർ, സന്തോഷത്തോടെ ഈ വചനം കേൾക്കൂ. വചനത്തിന്റെ മുന്നിൽ നീ സമർപ്പിച്ച് വചനം കേൾക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതം നടക്കാൻ പോകുകയാണ്. നിന്റെ ശരീരത്തിലെ രോഗബന്ധനങ്ങൾ അഴിയാൻ പോകയാ. ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മൈലുകൾക്കകലെ രോഗശാന്തിയുടെ ശക്തി കർത്താവ് വെളിപ്പെടുത്താൻ പോകയാ. ഡോക്ടർമാർ കൂടെ അതിശയിക്കുന്ന വിടുതലിന്റെ സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയാൻ അതൊരു കാരണമായി തീരാൻ പോകയാ. എത്രപേർ എന്നോടൊപ്പം അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒന്നാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നോക്കി. 8-ാം വാക്യം, അതും വളരെ പ്രാധാന്യമുള്ള വാക്യമാണ്. ഒന്ന് സ്ക്രീനിൽ കാണിക്കൂ. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും. ശ്രദ്ധിച്ചു കേൾക്കണം, നിങ്ങളുടെ കയ്യിൽ ഒരു പേന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, കയ്യിൽ പേന ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നും പറവാൻ ആവശ്യമില്ല. ഹല്ലേലൂയ. ആ തെസ്സലോനിക്ക സഭയെ കുറിച്ചുള്ള ലേഖനമായി ഇത് നമ്മൾ കാണുമ്പോൾ, റിജോയ്സ് സഭയോടുള്ള ബന്ധത്തിൽ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന കായ്മയോടുള്ള ബന്ധത്തിൽ അതെങ്ങനെയായിരിക്കുന്നു എന്ന ശോധന കഴിക്കണം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആ കായിലും മക്കെദോനിയയിലും മാത്രമല്ല, എല്ലായിടത്തും നിങ്ങൾ പ്രസിദ്ധരായി. ഹലോ, you became renowned, brother. You became renowned, sister. You became renowned. പക്ഷെ question, how you became renowned? In which area you became renowned? In which area your children became renowned? നിങ്ങൾ എന്തിനാണ് പ്രസിദ്ധരായിരിക്കുന്നത്? Rejoice സഭ ഖത്തറിൽ പ്രസിദ്ധമായിരിക്കുന്നത് ഏത് കാര്യത്തിൽ? പാസ്റ്റർ ജോൺസൺ ഏത് കാര്യത്തിൽ പ്രസിദ്ധനായിരിക്കുന്നു? വൈ ബ്രദർ? നിങ്ങൾ, നിങ്ങളുടെ കുടുംബം പ്രസിദ്ധമാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളെ അറിയാം. ഹൗ? പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം, അതിന് ആൻസർ കണ്ടെത്തിയിട്ട് എഴുന്നേൽക്കാവൂ. മോനെ, നിങ്ങൾ പ്രസിദ്ധനാണ്. നിങ്ങളെ 10 പേർക്ക് അറിയാം. നിങ്ങളുടെ മകളെ 10 പേർക്ക് അറിയാം. ഹൗ? എന്തുകൊണ്ട്? ഏതിനാൽ? വീടിനാലാണോ? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാലാണോ? ഏറ്റവും നല്ല മേൽത്തരമായ കാറ് നിങ്ങൾക്കുണ്ട്, അതുകൊണ്ടാ? ഹലോ, സഭയ്ക്ക് നല്ല ഒരു ഫെസിലിറ്റി ഉണ്ട്. ഹലോ, അതുകൊണ്ടാണോ? നല്ലൊരു പാസ്റ്റർ നിങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണോ? അതോ പ്രസിദ്ധമായത് നിങ്ങളുടെ വിശ്വാസമാണോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വാസം പ്രസിദ്ധമാകണം.
ജോൺസൺ അറിയപ്പെടുന്നത് ജോൺസന്റെ വിശ്വാസത്തിലൂടാകണം. അതാണ് കോവിഡ് കാലം നമ്മെ പഠിപ്പിക്കുന്നേ. തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഈ കോവിഡ് കാലത്തിൽ എല്ലാവരും ബാധിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ടെൻസ്ഡായി. നിങ്ങളുടെ കോവർക്കേഴ്സ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ടെൻസ്ഡായപ്പോൾ ബ്രദർ നിങ്ങൾ മാത്രം ടെൻസ്ഡ് ആകാതെ ഉറച്ചു നിന്നു. ബാക്കി 9 പേരും തിരിച്ചറിഞ്ഞു നിങ്ങളിൽ അവർക്കില്ലാത്തതൊന്നുണ്ട്, അത് കർത്താവായ യേശുവിലുള്ള വിശ്വാസമാണ്. അത് പ്രസിദ്ധമാകണം. മോനെ മോളെ, നിങ്ങളുടെ കൂട്ട് ഫ്യൂച്ചർ ലൈഫ് തടസ്സപ്പെട്ടിരിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ബട്ട് ബ്രദർ സിസ്റ്റർ, നിങ്ങൾക്കുള്ള വിശ്വാസമാണ്. യേശുവിന്റെ നാമത്തിലൂടെ അനേകർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അവരൊക്കെ വീണുപോയി. നിങ്ങൾ നിൽക്കുന്നതിന് കാരണം നിങ്ങളുടെ ഹെൽത്ത് അല്ല, നിങ്ങളുടെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അല്ല, നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് വിശ്വാസം പ്രസിദ്ധമാകണം. ആമേൻ, ആമേൻ, ആമേൻ. റിജോയിസ് മിനിസ്ട്രിയിലുള്ള ദൈവമക്കൾ വിശ്വാസം പ്രസിദ്ധപ്പെടുത്തുന്നവരാകണം. നമ്മളാലല്ല, നമ്മളെ കുറിച്ച് മറ്റുള്ളവർ. അയ്യോ, ആ 8, 9, 10 വാക്യങ്ങൾ സൂക്ഷ്മമായി നിങ്ങൾ വായിച്ചു പഠിക്കണം. ആ ചാപ്റ്റർ തീരുന്ന പദം ഒന്ന് നോക്കിയേ, ആ ചാപ്റ്റർ തീരുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. അവർ തന്നെ പറയുന്നു. ആരാ? മക്കദോനിയയിലുള്ളവർ. ആരാ? അഖായയിലുള്ളവർ. പിന്നെ അതുപോലെ അതിന് ചുറ്റുപാടുമുള്ളവർ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച വരുവാനുള്ള കോപത്തെ നമ്മെ വിടുവിക്കുന്നവനായ യേശു ക്രിസ്തു വരുന്നത് കാത്തിരിപ്പാൻ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്ന് നിങ്ങളല്ല സാക്ഷ്യം പറയുന്നത്, നിങ്ങളെ കുറിച്ച് അവർ സാക്ഷ്യം പറയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ വില കൊടുത്ത് വിശ്വാസത്തിൽ വന്നവരാ. റിജോയിസ് ഫെലോഷിപ്പിലുള്ള ഓരോ ഫാമിലിയും പാരമ്പര്യം വിട്ട് പരികൾ കേട്ട് നിന്നകൾ സഹിച്ച് മറ്റുള്ളവരാലുള്ള പരിഹാസം സഹിച്ച് വില കൊടുത്ത് വിശ്വാസത്തിൽ വന്നവരാ. നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർ പ്രസിദ്ധമാക്കണം. ഇതൊരു ചലഞ്ച് ആയി ഏറ്റെടുക്കുമോ? ഇന്ന് ഈ ആരാധന സമയത്ത് തന്നെ യേശുവിൻ നാമത്തിലുള്ള വിടുതൽ നടക്കാൻ പോകേ. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും അതിൽ അത്ഭുതമുണ്ട്. തലമുറയെ കുറിച്ച് നീ കുലുങ്ങിയിരിക്കുക, മകന്റെ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് നീ ഭാരപ്പെട്ടിരിക്കുക, മകന്റെ ഭാവിയെ കുറിച്ച് നീ ഭയപ്പെട്ടിരിക്കുക. ആത്മാവ് പറയുന്നു, യേശുവിനുള്ള നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാകുന്ന കാലങ്ങൾ അടുത്തിരിക്കുക. ഈ വർഷം തീരുന്നതിന് മുൻപ് ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണം ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കാൻ പോകുകയാ. അത് ആത്മാവിൽ വിശ്വസിക്കൂ, കുലുങ്ങരുത്, കൺസിസ്റ്റൻസി ഉണ്ടാകണം. അപ്പോൾ ഇതൊരു വീണ്ടും വിചാരത്തിന്റെ കാലമാണ്. ഞാൻ ഏതിലാണ് പ്രസിദ്ധ? എന്റെ വിശ്വാസം പ്രസിദ്ധമാകുന്ന ഒരു നിലവാരം. ശ്രദ്ധിച്ചേ, അങ്ങനെ ഒരു നിലവാരം എന്റെ വിശ്വാസത്തിനുണ്ടോ? എന്റെ കോവർക്കേഴ്സുമായിട്ട്, എന്റെ നെയ്ബേഴ്സുമായിട്ട്, എന്റെ കൂട്ടുകുടുംബക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ വിശ്വാസത്തിന്റെ ലെവൽ ഹയർ ആണോ ലോവർ ആണോ? അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തി ഒരു വീണ്ടും വിചാരത്തിലേക്ക് നമ്മൾ വരുവാൻ ഇടയാകണം. ഇനി ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. 2 അധ്യായം പൗലോസിന്റെ വ്യക്തിപരമായ അനുസ്മരണത്തിന്റെ അധ്യായം. താൻ കർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടതകൾ, പാടുകൾ, പ്രയാസങ്ങൾ ഒക്കെ പൗലോസ് ഓർത്തിട്ട് അതൊന്നും വ്യർത്ഥമായിട്ടില്ല എന്ന് താൻ അനുസ്മരിക്കുന്ന ഭാഗമാണ്. അവിടെ എന്നെ ചിന്തിപ്പിച്ച 1-2 കൂട്ടം കാര്യങ്ങളുണ്ട്. 2 അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നോക്കൂ. 2 അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ 3 പ്രധാനപ്പെട്ട പദങ്ങൾ ഉണ്ട്. ഒന്ന് നോക്കിയേ, ഏതൊക്കെയാ? 1, കേട്ടു, കയ്യിൽ പേന കാണുമല്ലോ, കേട്ടു. 2, കൈക്കൊണ്ടു. 3, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, കേട്ടു, കൈക്കൊണ്ടു, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കേട്ടു, കൈക്കൊണ്ടു, 2 പാസ്റ്റാണ്. വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്.
കേൾക്കുന്നവരായിരങ്ങളാണ്. അനേകർ കേട്ടു, എന്നെ കേട്ടു, വചനം കേട്ടു. സിസ്റ്റർ, വചനം കേൾക്കാൻ ആയിരങ്ങളുണ്ട്, പക്ഷെ കേൾക്കുന്നവർ കൈക്കൊള്ളുന്നത് കുറച്ചുപേരേ ഉള്ളൂ. ഇനി കൈക്കൊണ്ടത് ജീവിതാനുഭവങ്ങളിൽ വ്യാപരിക്കുന്നത് തുലോം തുച്ഛം ആൾക്കാരില്ല. അപ്പൊ നമ്മൾ ഏത് ലെവലാണെന്ന്, നമ്മൾ എവിടെയാണെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. തെസലോനിക്ക സഭയുടെ പ്രത്യേകത, അവർ കേട്ടത് മാത്രമല്ല, കേട്ടത് അവർ കൈക്കൊണ്ടു, അവർ അംഗീകരിച്ചു. എന്നോട്, എന്റെ കുടുംബത്തോട്, എനിക്ക് വേണ്ടിയുള്ള ദൂത, എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചതാ, ഇതെന്റെ മകനെ കുറിച്ചാ, ഇതെന്റെ മകളെ കുറിച്ചാ, ഫെലോഷിപ്പിൽ എന്റെ ഫാമിലിയോടാ കർത്താവ് ഇന്ന് സംസാരിച്ചേ, അങ്ങനെ പറഞ്ഞ് കൈക്കൊള്ളുന്ന ഒരു സ്വഭാവം തെസലോനിക്ക സഭയിലുണ്ട്. പക്ഷെ തീർന്നില്ല കേട്ടോ, വചനം കേട്ടു, അതൊക്കെ കുറിച്ചു വിട്ടു, പക്ഷെ ജീവിതത്തിന്റെ ആ പതി അധികമായ പ്രതികൂല സാഹചര്യങ്ങളിൽ അവർ അതിനെ അഭിമുഖീകരിച്ചപ്പോൾ, അവൻ അതിനോട് എതിർപെട്ട് ചെന്നപ്പോൾ, ഈ കേൾക്കപ്പെട്ട കൈക്കൊള്ളപ്പെട്ട വചനം അവരിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വചനം ബ്രദർ സിസ്റ്റർ നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ? ഹലോ, വചനം കേട്ടു, വാഗ്ദത്തം കേട്ടു, പ്രവചനം കേട്ടു, ദർശനം കൈക്കൊണ്ടു, അത് വ്യാപരിക്കുന്നുണ്ടോ? പ്രയാസഘട്ടങ്ങളിൽ ഇത് വ്യാപരിക്കുന്നുണ്ടോ? സഭ പൂട്ടപ്പെട്ടു, സഭ തുറന്നിട്ട സമയത്ത് യഥേഷ്ടമായ വചനങ്ങൾ റിസീവ് ചെയ്തു, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നു. ഈ മഹാവ്യാധി കാലഘട്ടത്തിൽ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ മകനെ, പ്രിയ മകളെ, നീ കേൾക്കപ്പെട്ട വചനത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. വചനം വ്യാപരിക്കണം. അത് സങ്കട നേരത്തും സന്തോഷ സമയത്തും കഷ്ടതയുടെ സമയത്തും ഒരു കുഴപ്പമില്ലാതെ കടന്നു പോകുന്ന ജീവിത ചുറ്റുപാടിലും ദൈവവചനത്തിന്റെ ശക്തി അങ്ങനെ സാധ്യല്ല. യേശുവിന്റെ നാമത്തിൽ വചനശക്തി വ്യാപരിക്കുന്നവർക്കാണ് വിശ്വാസത്തിന്റെ വേലയുള്ളത്. വചനശക്തി വ്യാപരിക്കുന്നവർക്കാണ് സ്നേഹത്തിന്റെ പ്രയോഗമുള്ളത്. വചനത്തിന്റെ ശക്തി ഓ എല്ലാ നാളും വ്യാപരിക്കുന്നവർക്കാണ് പ്രത്യാശയുടെ സ്ഥിരതയുള്ളത്. അപ്പോൾ വചനം കേട്ടാൽ പോരാ, കൈക്കൊണ്ടാൽ പോരാ, അത് വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഇനി ഒരു പുതിയ വചനത്തിന് ആവശ്യമില്ല, ഇഷ്ടംപോലെ ഞങ്ങൾ കേട്ടു, ഇഷ്ടംപോലെ ഞങ്ങൾ കൈക്കൊണ്ടു. ആ വചന ശക്തി എന്റെ മകന്റെ ജീവിതത്തിൽ, എന്റെ മകളുടെ ജീവിതത്തിൽ, എന്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ, എന്റെ വൈഫിന്റെ ജീവിതത്തിൽ ഒന്ന് വ്യാപരിക്കണമേ എന്ന് ശക്തിയോടെ പ്രാർത്ഥിക്ക. ആ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവാത്മാവിന്റെ വിടുതൽ സംഭവിക്കാൻ പോകേ. റബക ശന്തരാജന, എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ആ വിടുതൽ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു? അപ്പോൾ വചനത്തിന്റെ ശക്തി വ്യാപരിക്കണം. വചനശക്തി വ്യാപരിക്കുന്നവർക്കാണ് വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നത്. വചനശക്തിയുടെ വ്യാപാരത്താൽ യേശുവിന്റെ നാമത്തിൽ നവംബർ മാസം ഒരു അത്ഭുത മാസമായി കുടുംബത്തിൽ തീരാൻ പോകയാ. 2020 കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നീ കേട്ടു, നീ കൈക്കൊണ്ടു, അത് വ്യാപരിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ദൈവം 2020 തീരുന്നത് മുമ്പ് ചില വിടുതൽ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു. അത് നീ കേട്ടു, അത് നീ കൈക്കൊണ്ടു, അത് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വചനത്തെ റിസീവ് ചെയ്യുമ്പോൾ ആത്മശക്തിയോടെ അതിനെ ഏറ്റെടുക്കപ്പെടട്ടെ. അധികാരം പറയുന്ന പിശാചിന്റെ ശക്തികളെ തകർത്ത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തു വരാൻ പോകയാ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. കേട്ടു, കൈക്കൊണ്ടു, വ്യാപരിച്ചു, അനുകാരികളായി മാറി. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ മാർഗരേഖയാണ്. കേട്ട്, കൈക്കൊണ്ട്, വ്യാപരിച്ച് അനുകാരികളായി മാറുന്ന അനുഭവം ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിനും അവരുടെ മാർഗത്തിനും അനുകാരികളായി തീരുമ്പോൾ അത് ക്രിസ്തീയ ജീവിതത്തിന്റെ മാർഗരേഖയായി മാറുകയാണ്. അതാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇനിയാണ് ശ്രദ്ധിക്കുന്നത്. പറഞ്ഞല്ലോ, അത് വളരെ സിസ്റ്റമാറ്റിക് ആണ്, വളരെ അടിക്കോടടിയാണ് ഈ ലേഖനം പൗലോസ് അവതരിപ്പിക്കുന്നത്.
അങ്ങനെ നിങ്ങൾ കേട്ടു, നിങ്ങൾ കൈക്കൊണ്ടു, അത് വ്യാപരിച്ചു, നിങ്ങൾ അനുചാരികളായി തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രോത്സാഹനത്തിന് വാക്കുകൊടുത്ത് എൻകറേജിങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഇപ്പോൾ പൗലോസ് പറയുകയാണ്, സോ അതുകൊണ്ട്, കുറിവാക്യം 19-20 വാക്യങ്ങൾ, അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം നിങ്ങളാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ആശ നിങ്ങളാണ്, ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളാണ്, ഞങ്ങളുടെ പ്രശംസ കിരീടം നിങ്ങളാണ്, ഞങ്ങളുടെ മഹത്വം നിങ്ങൾ തന്നെ. എത്ര മനോഹരമാ. റിജോയ് സഭയെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച് പറയുന്ന വാക്കാണ് പൗലോസ് പറയുക. ഞങ്ങളുടെ സന്തോഷം നിങ്ങളാണ്. സണ്ണി പാസ്റ്റർ പറയണം, ദൈവദാസൻ ആത്മാവിൽ പറയണം, സന്തോഷം പറയണം, ഞങ്ങളുടെ സന്തോഷം നിങ്ങളാണ്. ഒരു ദൈവദാസൻ വിശ്വാസികളെ നോക്കിയിട്ട് പറയുക, ഞങ്ങളുടെ സന്തോഷം നിങ്ങളാണ്. ഉറബാകശന്തരാജഗസി, ഞങ്ങളുടെ ആശ നിങ്ങളാണ്. കാരണം എന്നാ? നിങ്ങൾ വചനം കൈക്കൊണ്ടവർ മാത്രമല്ല, അത് വ്യാപരിച്ചു, അത് വ്യാപരിച്ചു. ബെറോവയിലുള്ള വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കക്കാരെ കാട്ടി ഗുണമുണ്ടെന്ന് പറഞ്ഞത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചുവല്ലോ. അത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. അവ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു വന്നു. ആരാ? ബെറോവക്കാർ. എങ്ങനെയാ? അവ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ. അപ്പൊ തെസ്സലോനിക്ക സഭയുടെ ക്വാളിറ്റി അവിടെയുണ്ട്. തെസ്സലോനിക്ക സഭ പൂർണ്ണ ജാഗ്രതയോടെ വചനം കൈക്കൊണ്ടു, പക്ഷെ ഒരു എക്സ്ട്രാ ക്വാളിറ്റി ബെറോവക്കാർക്കുണ്ട്. എന്താണ് അത്? ദിനം പ്രതി ശരിയാണോ എന്ന് പരിശോധിച്ചു വന്നു. അതാ കൊടുത്തിരിക്കുന്നത്. എന്നാൽ തെസ്സലോനിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അത് കൈക്കൊണ്ടത് മാത്രമല്ല, അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. അതാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങളാണ് ഞങ്ങളുടെ സന്തോഷം. റിജോയ്സ് സഭയിലെ ഓരോ ഫാമിലിയും ലീഡേഴ്സിന്റെ സന്തോഷമാകട്ടെ, അവരുടെ പ്രശംസ കിരീടമാകട്ടെ, അവരുടെ മഹത്വമാകട്ടെ. അതിന് തക്ക പക്വതയുള്ള, മെച്ചൂരിറ്റിയുള്ള, ദൈവാത്മ പ്രേരിതരായ, അഭിഷക്തരായി കർത്താവ് സഭയെ മാറ്റാൻ പോകയാണ്. യേശുവിന്റെ കൺട്രോളിംഗ് ഉള്ള, ഏത് സമയത്തും വചനത്തെ സസന്തോഷം കൈക്കൊള്ളുന്ന ക്രിസ്തു വിശ്വാസികളായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മഹിമപ്പെടുത്താൻ, നിങ്ങളെ ഉയർത്തിയെടുക്കാൻ പോകുകയാണ്. അതിന് തടസ്സമായിട്ടുള്ള പ്രതികൂലങ്ങൾ മാറട്ടെ. എന്നിട്ട് അവസാനം പറയുന്ന വാക്കടനെ അതിശയിപ്പിച്ച ഞങ്ങളുടെ പ്രശംസാ കിരീടം, 17 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു, 25 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്ര വർഷമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളുടെ പ്രശംസാ കിരീടം, ഞങ്ങൾ എന്തെങ്കിലും നേടി എന്ന് പറഞ്ഞാൽ നിങ്ങളെയാ നേടിയത്. എത്ര മനോഹരമാ ദൈവദാസന്റെ വാക്ക്. ഇനി പോട്ടെ, അതെല്ലാം പോട്ടത് വെക്കാം. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, ഞങ്ങളുടെ മഹത്വം നിങ്ങളാണ്. സ്തോത്രം 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 സ്തോത്രം. നിങ്ങളെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആരാണോ നടത്തിയത്, അതൊരു പക്ഷെ സണ്ണി പാസ്റ്റർ ആകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആകാം, അത് നിങ്ങളോട് ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞ വ്യക്തിയായിരിക്കാം, നിങ്ങൾ പോയ വഴികൾ, തെറ്റായ നടപടിക്രമങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് നിങ്ങളുടെ രീതികൾ മാറ്റണമെന്ന് നിങ്ങളോട് പറഞ്ഞൊരു പാവപ്പെട്ട സഹോദരിയോ സഹോദരനോ ആകാം. അവരുടെ മഹത്വമായി നിങ്ങൾ മാറണം. അതാ കർത്താവ് പറയുന്ന ദൂത്, അവരുടെ മഹത്വമായി മാറണം. ആ പ്രിയ ദൈവദാസനെ, പ്രിയ ദൈവദാസിയ സഹോദര സഹോദരി, ചിലർക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ചില കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ മഹത്വമായി മാറാൻ പോകെ, അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള വിശ്വാസത്തിൽ ഉറച്ച പ്രത്യാശയിൽ നിലനിൽക്കുന്നവരായി അവരെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റാൻ പോകുന്നു. അതാണ് ആത്മാവിന് നിങ്ങളോട് പറയാനുള്ള ദൂത്. അതിനെ തടസ്സപ്പെടുത്തുന്ന ഏത് ശക്തിയാണെങ്കിലും ഈ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ആ പ്രതികൂല ശക്തികൾ അറിയാൻ പോകെ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. എന്നിട്ട് പൗലോസ് പറയുക, ഇനി അതുകൊണ്ട് നിങ്ങൾ കഷ്ടതയിൽ കുലുങ്ങരുത്. 3-ാം അധ്യായം, നിങ്ങൾ കഷ്ടത്തിൽ കുലുങ്ങരുത്. 3:3 നോക്കിയേ, കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഷ്ടം അനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ആമേൻ ആമേൻ ആമേൻ.
പ്രശ്നങ്ങൾ അഫ്ലിക്ഷൻസ് പ്രയാസങ്ങൾ സഫറിങ്സ് അത് സഹിക്കാൻ വേണ്ടി യു ആർ അപ്പോയിന്റഡ് ബ്രദർ യു ആർ അപ്പോയിന്റഡ് എല്ലാവർക്കും കഷ്ടമുണ്ട് അല്ലേ ഉണ്ടോ കഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല നിങ്ങളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആർക്കും കഷ്ടമില്ലെന്നേ ഉണ്ട് അവിശ്വാസി ആസാനപ്പെട്ടതൊന്നുമല്ല ഗുണപ്പെട്ട വ്യക്തിയല്ല കർത്താവിനെ സ്നേഹിക്കുന്നത് അവനും കഷ്ടമുണ്ട് നിങ്ങൾക്ക് കഷ്ടമുണ്ട് ബട്ട് യു ആർ അപ്പോയിന്റഡ് മനസ്സിലായോ ബട്ട് യു ആർ അപ്പോയിന്റഡ് എല്ലാവർക്കും കഷ്ടമുണ്ട് ബട്ട് യു ആർ അപ്പോയിന്റഡ് പ്രിയാന്റി യു ആർ അപ്പോയിന്റഡ് ടു എക്സ്പീരിയൻസ് അഫ്ലിക്ഷൻസ് റബോകോ ഷെമനാലാറസി നിങ്ങൾ കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടവർ ഓ എന്നാ പദം അതല്ലേ കഷ്ടം അനുഭവിക്കാൻ നിങ്ങളെ കർത്താവ് വിളിച്ചു അങ്ങനെ ആയിരുന്നു പിന്നെയും പോട്ടെന്ന് പറയാം കഷ്ടം അനുഭവിക്കാൻ കർത്താവ് നിങ്ങളെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെയും പോട്ടെന്ന് വെക്കാം ആ പദം നോക്കിയേ കഷ്ടം അനുഭവിക്കാൻ യു ആർ അപ്പോയിന്റഡ് നിങ്ങൾ നിയമിക്കപ്പെട്ടി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു പ്രധാന ഭാഗമുണ്ട് നിന്നെ കർത്താവ് അപ്പോയിന്റ് ചെയ്തെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്ന നാൾ വരെ യു ആർ പ്രൊട്ടക്റ്റഡ് ഹലോ മനസ്സിലായോ ദൈവം എന്നെ കഷ്ടം അനുഭവിക്കാൻ അപ്പോയിന്റ് ചെയ്തെങ്കിൽ കർത്താവ് അപ്പോയിന്റ് ചെയ്തെങ്കിൽ ഐ ആം പ്രൊട്ടക്റ്റഡ് ഞാൻ പ്രൊട്ടക്ഷൻ ആണ് ആ നിയമനത്തിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് റകുഷമാനാസി നിയമന കാലാവധി തീരും വരെ നിയമിക്കപ്പെട്ട വ്യക്തി നിയമിച്ചയാൾക്കൊരു പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോ ബ്രദർ നിങ്ങളുടെ ഫാമിലി രോഗം സഹിക്കാൻ വേണ്ടി കർത്താവിനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ സ്തോത്രം സ്തോത്രം അതെല്ലാവർക്കും ആ കഴിവ് തന്നിട്ടില്ല ചില കാലതാമസവും ചില ഡിലേയും ചില പ്രയാസങ്ങളും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ നിലവിളിച്ചിട്ടും വിടുതൽ പ്രാപിക്കാതെ കഷ്ടം അനുഭവിക്കുന്ന സാഹചര്യം മറ്റാർക്കും ഇല്ലാത്തതൊക്കെ ഞങ്ങളുടെ ഭവനത്തിലുണ്ട് ജീവിതത്തിൽ നിൽക്കത്തില്ലെന്നേ ഒന്ന് ആന്റി ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിലൂടെ ആ വേറൊരാളാ പോയിരുന്നതെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കില്ല ദൈവവൈദ്യരെ നിന്റെ ശരീരത്തിലെ വ്യാധി ഉണ്ടല്ലോ രോഗം അത് നിങ്ങളുടെ കുടുംബത്തിലല്ലാതെ വേറൊരു കുടുംബത്തിലാ വന്നിരുന്നതെങ്കിൽ അവർ വിശ്വാസത്തിൽ നിൽക്കത്തില്ല വൈ നിങ്ങൾ എന്തുകൊണ്ട് നിൽക്കുന്നു യു ആർ അപ്പോയിന്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് സ്തോത്രം 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 യു ആർ അപ്പോയിന്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മകളെ യു ആർ അപ്പോയിന്റഡ് ചില പ്രശ്നത്തെ സഹിക്കാൻ ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുക എന്തിനാ ദൈവത്തിന്റെ നാമം നിന്നിൽ മഹിമപ്പെടാൻ അപ്പോയിന്റഡ് അത് മീൻ ചെയ്യുന്നത് റിജക്റ്റഡ് എന്നല്ല എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് യു ആർ റിജക്റ്റഡ് എന്നല്ല നീ എല്ലാരെ കാട്ടി കൊള്ളാത്തവരെന്നല്ല അപ്പോയിന്റ് ചെയ്യുന്നത് ശ്രേഷ്ഠരായ ആളുകളെയാ അപ്പോയിന്റ് ചെയ്യുന്നത് തമ്മിൽ ഏറ്റവും മേന്മയേറിയ യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് കുലുങ്ങരുത് നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക അടുത്ത വേദവാക്യങ്ങളെല്ലാം അതാണ് പൗലോസ് സംസാരിക്കുന്നത് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി ആ ഭാഗം ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുകയ ഞാൻ ആദ്യം പൗലോസ് ചെയ്തത് അവരെ കുറിച്ചൊരു സ്തോത്രം ചെയ്തു ഇനി ആ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗത്തോട്ട് നിങ്ങൾ സമയമുള്ളപ്പോൾ വായിച്ചു നോക്കണം റെഫറൻസ് പറഞ്ഞ് വായിച്ചു പോകുവാൻ സമയമില്ലല്ലോ ഞാൻ വേഗത്തിൽ പോകട്ടെ അടുത്ത പൗലോസ് ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി നടത്തുന്നുണ്ട് എന്താ പ്രാർത്ഥിച്ച് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി നിങ്ങൾ വിശുദ്ധരും അനിന്യരുമായി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചേ കഷ്ടത മാറാനല്ല പ്രാർത്ഥിച്ചേ പ്രശ്നം മാറാനല്ല പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചത് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി വിശുദ്ധരും അനിന്ദ്യരുമായി അവരുടെ ഹൃദയങ്ങൾ സ്ഥിരപ്പെടുത്ത അപ്പൊ ഒരു ദൈവദാസൻ ഒരു വിശ്വാസിയുടെ പ്രശ്നത്തിന് നടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം എന്ന റെക്കമെൻഡേഷനിൽ വിടുത നടക്കും അതാണ് പരിശുദ്ധാത്മാവിൽ റിജോയ്സ് സഭയോട് പരിശുദ്ധാത്മാവിൽ ഇന്ന് പറയാനുള്ള ദൂത് വ്യാധിയായ ഒരു സഹോദരന് വേണ്ടി വ്യാധി കിടക്കയിലായിരിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ദൈവസഭയ്ക്കു വേണ്ടി ചെയ്ത പ്രവർത്തനം നടക്കും
പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവർ അനിന്യരായി വിശുദ്ധരായി കർത്താവിന്റെ വരവിൽ ഹൃദയത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം. ശങ്കരാജന അവരുടെ വിശ്വാസം പോകാതിരിപ്പാൻ പോരാടി പ്രാർത്ഥിക്കണം. അവരുടെ വിശുദ്ധി പോകാതിരിപ്പാൻ പോരാടി പ്രാർത്ഥിക്കണം. ആ മകന്റെ ആ മകളുടെ വിശുദ്ധി പോകാതിരിപ്പാൻ പോരാടി പ്രാർത്ഥിക്കണം. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? അങ്ങനെ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കഷ്ടതകളെ കുറിച്ച് ഓർത്ത്, അവരുടെ പ്രയാസത്തെ കുറിച്ച് ഓർത്ത്, അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളെ ഓർത്ത്, ജോലി വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് കർത്താവിൽ അവർ ശാന്തരാജകൽക്കടാജന അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എല്ലാ പ്രതികൂല ശക്തികളും യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം വിട്ടുമാറുകയാ. ഇൻ ജീസസ് നെയിം അത്ഭുതങ്ങൾ നടക്കപ്പെടട്ടെ. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് നാലാം അധ്യായത്തിലേക്ക് കടന്ന് 13-ാം വാക്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ അവരുടെ സംശയങ്ങളെ നിവാരണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്ന് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച നിങ്ങളുടെ ഇടയിലെ ആളുകൾ, അതാണ് അവരുടെ സംശയം. ആകസ്മികമായി മരിച്ചുപോയ ചിലരുടെ ഭാവിയെ കുറിച്ചുള്ള സന്ദേഹം, കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള സന്ദേഹം ഓർപ്പിച്ചുണർത്തി അവരോട് പറയുകയാണ്, അങ്ങനെ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ തേജസ്സിൽ എടുക്കപ്പെടും. സന്തോഷമുണ്ടോ? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര പേരുടെ ഹൃദയങ്ങൾ ഉണരുന്നുണ്ട്? എത്ര പേർക്ക് ആ പ്രത്യാശ ഉണ്ട്? ഹൃദയം തുള്ളുന്നുണ്ട്. നമ്മുടെ ആത്മമണവാളനായ കർത്താവ് കടന്നു വരുവാൻ സമയമായി ബ്രദർ സിസ്റ്റർ. ഇനി കാലം അധികമില്ല. ആ താമസമിന കർത്താവിന്റെ വരവ് വേഗത്തെ സംഭവിക്കാൻ പോകയാ. അതിന് ആ അതിനെ ഒരുക്കത്തിലേക്ക് ജനത്തെ കടത്തിവിടാതെ പിറകോട്ട് വലിക്കുന്ന പിശാചിന്റെ കെണികളെല്ലാം യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. പൗലോസ് പറയുകയാണ്, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ അവൻ വരാൻ പോകുകയാണ്. അതുകൊണ്ട് ഉറങ്ങാതെ ഉണർന്ന് കാത്തിരിക്കണം. ഇത് കാത്തിരിക്കേണ്ടുന്ന കാലമാണ് ബ്രദർ സിസ്റ്റർ. ജീവിതത്തിൽ പല പ്രശ്നമുണ്ട്, പോരാട്ടമുണ്ട്, വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യാശ കുറയരുത്. ധൈര്യത്തോടെ ഉലകത്തിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിച്ച് അതിനായി കാത്തിരിക്കാനിടയാകണം. അതുകൊണ്ട് പൗലോസ് 5-ാം അധ്യായത്തിലോട്ട് കയറിയിട്ട് പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. പ്രശ്നമുണ്ട്, പോരാട്ടമുണ്ട്, പ്രിയ മകനെ മകളെ എപ്പോഴും സന്തോഷിക്കാൻ കഴിയട്ടെ. എല്ലായ്പ്പോഴും ആനന്ദിപ്പാൻ, ക്രിസ്തുവിൽ ആനന്ദം കണ്ടെത്തുവാൻ കർത്താവിനാൽ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. എന്താ കാരണം? 24-ാം വാക്യം, വിളിച്ച ദൈവം വിശ്വസ്തൻ. എത്ര പേർക്ക് എന്നോടൊപ്പം ചേർന്ന് പറയാൻ പറ്റും? ജോൺസനെ വിളിച്ച ദൈവം, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയൂ, ഓരോരുത്തർ പേര് പറഞ്ഞിട്ട് പറയൂ. സന്തോഷിനെ വിളിച്ച ദൈവം, ഷിബയെ വിളിച്ച ദൈവം, സണ്ണിപ്പാസ്റ്റെ വിളിച്ച ദൈവം, ഹല്ലേലൂയ, ജിമ്മച്ചാനെ വിളിച്ച ദൈവം, ഓരോരുത്തരുടെ പേര് പറഞ്ഞു പറയൂ. ഷായിച്ചാനെ വിളിച്ച ദൈവം, അജിത്തിനെ ഫാമിലിയെ വിളിച്ച ദൈവം, ഫിലിപ്പങ്ങനെ വിളിച്ച ദൈവം, ചിക്കുവിനെ വിളിച്ച ദൈവം, മിക്കുവിനെ വിളിച്ച ദൈവം, ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് പറയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ജന വിശ്വസ്തനാണ്. പ്രതികൂലമുണ്ട് പാസ്റ്റർ, പ്രതികൂലമുണ്ട്, പോരാട്ടമുണ്ട് പ്രസാദ് പാസ്റ്റർ, പ്രശ്നമുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. വായ്കളെ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, വായ്കളെ തുറന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കർത്താവിന്റെ വചനം ഒന്ന് ധ്യാനിച്ച് കർത്താവിന് നിങ്ങളെ തന്നെ ഒന്ന് സ്വയശോധന കഴിച്ചിട്ട് നന്ദി പറഞ്ഞാട്ട്. കർത്താവ്, എന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? എന്റെ വ്യക്തിമുദ്ര എന്ന് പറയാൻ എന്താ എനിക്കുള്ളത്? എന്നെ കണ്ടിട്ട് ഒരു വിശ്വാസി എന്നെ അനുകരിക്കത്തക്ക പക്വതയുള്ളത് എന്തെങ്കിലും എനിക്കുണ്ടോ? എന്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ, എന്റെ കുടുംബത്തിന് വേണ്ടി മുട്ടുമടക്കുമ്പോൾ ഞങ്ങളെ കുറിച്ച് ഓർത്തിട്ട് സ്തോത്രം പറയാ, യേശുവേ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ മതി, സമയമുണ്ട്. വേഗത്തിൽ ദൈവസന്നിധിയിൽ ഒരു വീണ്ടും വിചാരത്തോടെ മടങ്ങി വന്നാട്ട്. ഞാൻ ഏതിനാ പ്രസിദ്ധനായത്? എന്റെ പേരറിയുന്നത് എങ്ങനെയാ? എന്റെ കുടുംബത്തെ അറിയുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ അറിയുന്നത് എങ്ങനെയാ? എന്റെ സഭയിൽ റിനോൺ ആയത് എന്തുകൊണ്ടാണ്? ചിന്തിക്കൂ, ചിന്തിക്കൂ. ഹല്ലേലൂയ, കർത്താവേ ഞാൻ ഏതിനാണ്? എന്റെ വിശ്വാസം പ്രസിദ്ധമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കുലുങ്ങുന്ന വ്യക്തിയാ. ഞാൻ
കലങ്ങുന്ന വ്യക്തിയാ, ഞാൻ ആകെ ഡെസ്പായി പോകുന്ന വ്യക്തിയാ. ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസം ഭയങ്കര സന്തോഷം, 2 ദിവസം 5 ദിവസത്തെ സന്തോഷം കെടുത്തുന്ന ഡെസ്പറേറ്റ് ആയ അനുഭവം. യേശുവിന്റെ നാമത്തിൽ ആ പോരാട്ടം നിന്റെ ജീവിതം വിട്ട് പോകയാണ്. ചിലരിൽ ഇപ്പോൾ തന്നെ വിടുതൽ നടക്കുന്നു, ചിലരിൽ ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ, ബന്ധനം അഴിയട്ടെ. ശക്തിയോടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിച്ച് അന്യഭാഷകളോടെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ യേശുവിന്റെ നാമത്തിൽ ആരും മൗനമായിരിക്കരുത്. ശക്തിയോടെ ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആത്മാവിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. രാജ സന്തോഷത്തോടെ സ്വഭാവം, അപ്പാ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എനിക്ക് അത് മടക്കി തരണമേ. വചനം വ്യാപരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി, അതെനിക്ക് മടക്കി തരണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, നിന്റെ ആത്മാവ് അങ്ങനെ ചെയ്യുന്നതിനാല സ്തോത്രം. ജനത്തെ ഇന്ന് പകൽക്കാലം നീ അനുഗ്രഹിക്കണമേ, പ്രതികൂലങ്ങളെ മാറ്റണമേ, പോരാട്ടങ്ങളെ തകർക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവാത്മാവിന്റെ ശക്തിയാൽ വിടുതൽ വെളിപ്പെടണമേ. ഓരോ വ്യക്തികളോടും കർത്താവ് സംസാരിക്കുക, വിശ്വാസത്തോടെ എടുത്താട്ട്. ഇതിന്റെ നടുവിലുള്ള കുഞ്ഞുങ്ങളെ, ഓരോരുത്തരെ, യങ്സ്റ്റേഴ്സിനെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാകാൻ പോകെ ആത്മാവിൽ പ്രാർത്ഥിക്കൂ, എല്ലാ പ്രതികൂല ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. രക്തം ജയം, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ. വചനം കേട്ടവളാ നീ, അതുകൊണ്ട് നീ കുലുങ്ങരുത്. ആ വചനത്തെ വിടുതലായി ഏറ്റെടുക്കുക, വിടുതലായി ഏറ്റെടുക്കുക. പ്രതികൂല ബന്ധനങ്ങൾ മാറട്ടെ, പ്രതികൂല ബന്ധനങ്ങൾ മാറട്ടെ. പോരാട്ട ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ. വചനത്താൽ ജയം, വചനത്താൽ ജയം, വചനത്താൽ ജയം. ഓ, ഖത്തറിലുള്ള ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നെന്ന് റിജോയ്സ് സഭയെ കുറിച്ച്, തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറഞ്ഞതുപോലെ കർത്ത പറയാൻ താല്പര്യപ്പെടുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ കർത്താവെ. അങ്ങനെ ചെയ്തിരിക്കാനെ സ്തോത്രം. ഈ വചനം കൊണ്ട് ജനത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാനെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അവസരത്തിന് നന്ദി. എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് പാസ്റ്ററുകളോട് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.